എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതുവരെ കാണാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇത് ഞാനിപ്പോൾ ഉള്ളത് ചേച്ചിയുടെ ഫ്ലാറ്റിലാണ്. ഇവരിങ്ങോട്ടേക്ക് താമസം മാറിയിട്ട് ഇപ്പം ഞങ്ങൾ 1 ഇയർ ആയിട്ടില്ല. കഴിഞ്ഞ ലാസ്റ്റ് മാർച്ച് കോവിഡ് നമ്മൾ ആ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു 2 ഡേയ്സ് ബിഫോർ ആണ് നമ്മൾ താമസം മാറിയത്. ഓക്കെ. അപ്പം ഞാനും സംഗീതും കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജനുവരി ഒക്കെ ആകുമ്പോൾ തിരിച്ച് UAE-യിലേക്ക് പോയി. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റിൽ നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ച് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയിട്ട് മുഴുവൻ സമയം ഇവിടെ തന്നെ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരാമെന്ന്. അപ്പോൾ ഇന്ന് വെറുതെ വരാൻ പറ്റില്ലല്ലോ, വന്നപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ലഞ്ച്. അപ്പോൾ ഇന്ന് എന്താ ലഞ്ചിന് സ്പെഷ്യൽ? ഇന്ന് റൈസ്, നോർമൽ റൈസ് ആണ്. പിന്നെ ഫിഷ് കറി ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പം ഇവിടെ ഇന്ന് സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റ് ആയതുകൊണ്ട് സ്പെഷ്യൽ റൈസൊന്നും തയ്യാറാക്കിയില്ല. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് നോക്കാമായിരുന്നു. സാറില്ല, ഈ ഒരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിച്ചു. സാധാരണ എനിക്ക് ബിരിയാണി ഒക്കെ അവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ ഇന്ന് വേറെ ഒന്നുമില്ല. ഇന്ന് ഇനിയിപ്പോ നമുക്ക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വേറെ കാര്യം പറയട്ടെ, ഞാൻ ഉണ്ടാക്കട്ടെ ചിക്കൻ? അത് വേണോ? നന്നായിട്ട് കുക്ക് ചെയ്യും. എന്നെ കല്യാണത്തിന് ശേഷമായിരിക്കും കേട്ടോ, കല്യാണത്തിന്റെ മുന്നേ വരെ കുട്ടിക്ക് അടുക്കളയുടെ ഭാഗം അങ്ങോട്ടൊരു അലർജി പോലെയായിരുന്നു. ഞാൻ ഹോസ്റ്റലിലൊക്കെ വീടൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കുക്ക് ചെയ്തിട്ട് അതുണ്ട്. പക്ഷെ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്നും ചെയ്യാൻ വലിയൊരു താല്പര്യം കാണിക്കാത്ത ആളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവളുടെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ്, അവിടുന്ന് ചെയ്ത കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ കുറേ ഐഡിയാസൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. സംഗീതിൻ്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് കുറേ പിന്നെ ക്രെഡിറ്റ്സ് അമ്മയ്ക്കാണ് ആ ക്രെഡിറ്റ്സ് പോകുന്നത് ആക്ച്വലി. അപ്പോൾ അത് കണ്ടിട്ട് ഇവൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളും കുറേ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇപ്പോൾ പറഞ്ഞു തരാനുള്ള ഒരു ഭാഗത്തിലേക്ക് ഇദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് ഞാനാണ് ചിക്കൻ വയ്ക്കണേ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഇവള് വന്നതിന് ശേഷം ലാസ്റ്റ് വീക്ക് ഇവിടെ ഉണ്ടായതിൽ ഒരു ദിവസം നമ്മൾ നൈറ്റ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിരുന്നു. ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഗസ്റ്റ് വന്ന സമയത്ത് ഇവളുണ്ടാക്കിയൊരു പ്രോൺ ഫ്രൈ, പ്രോൺസിൻ്റെ ഫ്രൈ, അതും സൂപ്പർ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ എത്തുമോ എന്ന് നമുക്ക് നോക്കാം. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ടാവണ കുറച്ച് നേരത്തേക്കുള്ള ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. ഏട്ടന് ഇപ്പം വരും. ഏട്ടനെ ഞാൻ യൂഷ്വലി അളു എന്നാണ് വിളിക്കുക. കാരണം അളിയ എന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ അങ്ങനെ പെൺകുട്ടികൾ ആരും അളിയ എന്ന് വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ ഞാനത് ഷോർട്ടാക്കി അളു എന്ന് വിളിച്ച് തുടങ്ങിയതാണ്. ഇപ്പം പിന്നെ അത് ഒരളുവായി. അപ്പോൾ എന്തായാലും ഇവിടെ വേറെ ആളുണ്ട്. എൻ്റെ ഫോട്ടോസിലൊക്കെ നിങ്ങൾ കാണുന്നൊരു ഒരു ഒരു കുഞ്ഞാപ്പിയും കൂടെ ഇവിടെ ഉണ്ട്. അവള് ഇപ്പൊ കുറച്ച് തിരക്കിലൊക്കെയാണ്, കുറച്ച് ബിസിയാണ്. ഞങ്ങള് ഇത്ര നേരം ഇവിടുന്ന് വട്ടാക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളി എന്തോ എഴുതാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ മൂപ്പരെയും ഇവിടെ വിളിക്കാം. അപ്പോ കുറച്ച് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോണെ. പിന്നെ വൈകുന്നേരം ചെറിയൊരു ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇന്നലെ ചിക്കൻ ഉണ്ടാക്കാം. ഓക്കെ, റെഡിയാണോ? പോവാം. ധൈര്യം, കുറച്ച് ധൈര്യം ഞാൻ സംഭരിക്കട്ടെ. പോവാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വറുത്തിയതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. കാരണം ഇപ്പം തന്നെ ഇവിടെ 1.5 അപ്പോൾ ഒരു 1/2 hour നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനിടെ ഞാൻ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, അതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കനാണിത്. പിന്നെ വറ്റൽമുളകുണ്ട്, അതുപോലെ ഉള്ളിയും. അപ്പം നമുക്ക് ഉള്ളി എന്താ പറയുക, ഉള്ളി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം.
ഞാൻ ഇതിനു മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, കുക്കിംഗ് ഞാനങ്ങനെ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടമൊന്നും ആയിരുന്നില്ല ഇതിന് മുന്നേ. എന്ന് വെച്ചാൽ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ആരും അധികം ഒന്നും അങ്ങനെ ചെയ്യൂലല്ലോ. പിന്നെ ഹോസ്റ്റലിലേക്കൊക്കെ മാറുമ്പം എനിക്ക് കുക്കിംഗ് പഠിക്കണം എന്നുള്ളൊരിതിൽ തന്നെയാണ് മാറിയത്. പക്ഷേ ആ മാറിയ സമയത്തും ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ആവേശമായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഭയങ്കര എന്താ പറയുക ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്ത്, പക്ഷേ പിന്നെ ഭയങ്കര മടിയായി. പിന്നെ അവസാനം എന്ന് വെച്ചാൽ വെറും മാഗി കഴിക്കുക അല്ലെങ്കിൽ കഞ്ഞി മാത്രം. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. കാരണം മിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു ആരംഭ ശൂരത്വം എന്നൊക്കെ പറഞ്ഞ സാധനമേ പലർക്കും ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് എത്തിയ ലൈക്ക് ആഫ്റ്റർ മാരേജാണ് ശരിക്കും ചേച്ചിക്ക് പറഞ്ഞ മാതിരി മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണേ. ആഫ്റ്റർ മാരേജും അല്ല, അതിന് മുന്നേ ഞാൻ യു എയിൽ ജോലിക്ക് പോയ സമയത്തും അത്യാവശ്യമൊക്കെ കുക്ക് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത് അവിടുത്തെ അമ്മേനെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ചേച്ചി നേരത്തെ പറഞ്ഞ മാതിരി അങ്ങോട്ടേക്ക് തന്നെയാണ് പോകേണ്ടത്. പിന്നെ ഞാൻ എന്താ പറയുക കുറേയൊക്കെ യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് ഉണ്ടാക്കാറ്. ഒരു തവണയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യും. എന്നാലും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബൊക്കെ തന്നെ നോക്കും. ഞാൻ ഇത്തവണ ലീവിന് വന്നപ്പോൾ പിന്നെയും എൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ. കാരണം അപ്പോഴാണ് അവരെപ്പോഴും എന്നോട് പണ്ടൊക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു, നീ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, കുക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇത്തവണ ഞാൻ വന്നിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് അവർക്കും ഒന്ന് മനസ്സിലായത്, ഓക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടാവും അവിടെ എന്നുള്ളത്. അപ്പം നീ ചേച്ചി എനിക്കിത് അരച്ചായിരുന്നേ. ഇതിലുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെള്ളം ചേർക്കാണ്ട് നല്ല പൊടിച്ചിട്ട് എടുത്താൽ മതി. സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ടാണ് എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ ജീരകവും പറ്റൽമുളകും പിന്നെ കുരുമുളകും. എനിക്ക് ഇഷ്ടമല്ല ഉള്ളി. ഉള്ളി എപ്പം മുറിച്ചാൽ എന്താ കണ്ണിരിന്ന് ഇത്. ആ എന്തിനാ എനിക്ക് ഉള്ളിക്ക് അങ്ങനെ ഒരു സാധനം കൊടുത്തല്ലേ. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നമ്മളിപ്പം അരച്ചെടുക്കണം. വെള്ളം ചേർക്കണം അല്ലെ, പൊടിക്കുകയാണോ ഉദ്ദേശിക്കുന്നത്? പൊടിക്കുക, വെള്ളം ചേർത്ത് അരക്കലല്ല, പൊടിച്ചിട്ട്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് എനിക്കിവിടെ ഒരു പാത്രമൊക്കെ റെഡിയാണ്. ഈ പാത്രത്തിലേക്കാണ് ഇനി എനിക്ക് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുന്നത്. പൊടിച്ച അപ്പൊ നമ്മുടെ ഇത് പൊടിച്ചിട്ടുണ്ട്. ഓക്കെ അടിപൊളി. ഞാനെല്ലാം മിക്സിയല്ലേ ചെയ്തത്. ഓക്കെ അപ്പം ഞാനിത് ഇതിലിപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കോക്കനട്ട് ഓയിൽ തന്നെ അത് കുറച്ച് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പട്ട, എനിക്ക് പട്ട എടുത്തുതരുക. ആ ഈ പട്ട എനിക്ക് കുറച്ച് മതി. ആ ഇങ്ങനെ മുറിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ഉള്ളത് എന്താ? ഗ്രാമ്പൂ. അത് അത് ബിരിയാണി മിക്സിലൊക്കെ ചേർക്കുമല്ലോ മുഴുവൻ കണ്ടൻറ്റ്. ഓക്കെ ആയത് പോലെ ഇതിങ്ങനെ ഒരു കുഞ്ഞും ഒരു അടുത്ത കുഞ്ഞും. എണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് നമ്മൾ റെഡിമെയ്ഡ് പേസ്റ്റ് ആണ്. ആ പാക്കറ്റ് മതി മതി. അതുപോലെ നമ്മൾ ഇതിലേക്കും വേണമെങ്കിൽ കുറച്ച് ഇതിടാം കേട്ടോ. ഇനി ഉള്ളി ചേർക്കുന്നത്. ഹലോ, ഇതാണ് ഞങ്ങളുടെ കുട്ടി താരം. അതാ എല്ലാരോടും ഹായ് പറയും. അവന്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്താ പേര് വിളിക്ക് പറഞ്ഞോ. ഇത് ഇവിടെ മൈക്കിള് പറഞ്ഞോ പേര് പറ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് വീട്ടുകാർക്ക് തന്നെയാണ്. ഫുൾ ക്രെഡിറ്റ് ഫാദർ പിന്നെ ഗ്രാൻഡ് ഫാദർ
പക്ഷെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു അനു എന്താ, അപ്പോൾ അനു വേറെ, നന്ദ വേറെ ആണോ, അപ്പോൾ നന്ദ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ പലരും മറ്റേ അച്ഛൻ്റെ പേരൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഇനി അങ്ങനെ നമ്മളൊരു ഫാഷൻ പോലെ ആക്കി ഇനി അമ്മയുടെ പേരെങ്ങാനാണോ നന്ദ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എനിക്കവിടെ പൊന്നുട്ടീൻ്റെ കല്യാണത്തിനൊക്കെ കത്തിലാണ് അല്ലേ, കല്യാണ കത്ത് കണ്ടിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അടിപൊളി പേരാണല്ലോ എന്നുള്ളത്. എവിടെ ചെന്നാലും ഇപ്പൊ ഇങ്ങനത്തെ ഡബിൾ പേര് കോമൺ ആണല്ലോ, ആ സമയത്ത് അങ്ങനെ ഡബിൾ പേര് കോമൺ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിലൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ പേര് പറഞ്ഞ ഇപ്പോഴും പെട്ടെന്ന് മൈൻഡിലേക്ക് വരും. ഒരു പോസിറ്റീവ് പൊട്ട് തൊടണ, പൊട്ട് തൊട്ട് സുന്ദരിയായിട്ട് എല്ലാരോടും ഹായ് പറയോ, ഉറപ്പാണോ? എന്താ കാണിച്ചേരണ്ടേ? ഇതാണോ? ഇത് എന്താ ഉണ്ടാക്കണേ ചിറ്റ? പുതിയ റെസിപ്പി ആണോ? കുക്കിംഗ് ആണോ? സ്മെല്ല് മാത്രമേ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇതിപ്പോ ചിക്കൻ നൂർന്ന വെള്ളമാണ്. ഓഹോ, അപ്പോഴും എനിക്ക് എനിക്കുള്ള കോംപ്ലിമെന്റ് ഇല്ല. ഇപ്പൊ നമ്മളിത് വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് താങ്ക് യു ഇത് നമ്മള് ഇതിലേക്ക് എന്തൊക്കെ ഉള്ളതെന്നറിയോ? എന്തൊക്കെ ഉള്ളത്? വറ്റൽമുളക്, കുരുമുളക് പൊടി, ജീരകം. പറയോ അങ്ങോട്ട് നോക്കിയിട്ട്. വറ്റൽമുളക്, ജീരകം, കുരുമുളക്. ഇനി ഇത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴുക്കി, ഇത് പിടിക്ക്, പിടിക്കണേ, എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ഒഴുക്കി. എങ്ങനെയുണ്ട്? നല്ല പോലെ പാറാ. ഇത് തലയാട്ടിയത് രസണ്ടാ? അടിപൊളി. ഞാൻ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചു കള്ളത്തെ. അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഇനിയിപ്പോ എനിക്ക് അതിനു വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റാനുണ്ട്. സോ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഐ വിൽ സീ യു ആഫ്റ്റർ ദാറ്റ്. ഹലോ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇതാണ് നിതിനേട്ടൻ. നിതിനേട്ടൻ എനിക്ക് ഞാൻ വളരെ ചെറുതോട്ട് അറിയാം. എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബീന ടീച്ചറിൻ്റെ മകനാണ്. അതിനപ്പുറം നിതിനേട്ടൻ എൻ്റെ വളരെ കുഞ്ഞോട്ടല്ലേ, നമ്മൾ എൻ്റെ സിസ്റ്റർ ശ്രീലക്ഷ്മി വെച്ച് ഡാൻസ് ക്ലാസ്സിൽ ഞങ്ങളെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി മെമ്പർ എന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ ഒരു ബിഗ് ബ്രദർ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇതിനായിട്ടാണ് ഏട്ടൻ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. എത്ര കാലത്തിന് ശേഷം നമ്മൾ കാണണേ. എൻ്റെ ഞാൻ ഫോട്ടോയിലൊക്കെ നന്നായി നിന്നില്ലേ? ഓക്കെ, എനിക്ക് എപ്പോഴാ ഫോട്ടോ തരാ? അതെല്ലാരും കേക്കണം. ഇതും കൂടിയാ ഞാൻ വീഡിയോ എടുക്കുന്നത്. വേഗം പറഞ്ഞു എനിക്ക് വേണ്ടി ഫോട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നീ ഫോട്ടോസിനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തോളൂ. അപ്പോ ഏട്ടന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങക്ക് യു ക്യാൻ ഫോളോ ഹിം ഓൾസോ. പിന്നെ നല്ല ഫോട്ടോഗ്രാഫർ ആണ്, അങ്ങനെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തോളൂ. പോരെ, ഇത്രയൊക്കെ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയുള്ളൂ. താങ്ക് യു സോ മച്ച്. Thank you.
അപ്പോൾ ഇതേ എൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ മേലെ വന്നപ്പം പെൺകുട്ടി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തന്ന് ചിക്കു നല്ല അസലായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. അതായത് പുറത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തണുത്തൊരു ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു ഭയങ്കരമായ ആശ്വാസമുണ്ട്. ഹലോ, എന്താ കഴിക്കണേ? നൂഡിൽസാ? ബാബുക്ക് നൂഡിൽസ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടാ. എത്ര ഇഷ്ടാ? അഞ്ചാ? എല്ലാരോടും ഹായ് പറ, ഹായ്, ബൈ പറ. അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. കുറെ എന്തൊക്കെയോ നിങ്ങൾ കണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യണതും ഈ വീട്ടിലെ ആൾക്കാരും. ഞാൻ അതുപോലെ അളൂന്നാണ് വിളിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്റെ വ്യൂവേഴ്സിനോട്. പ്രശ്നമില്ലല്ലോ. പിന്നെ അതൊരു അഭിമാനല്ലേ അളിയ. പിന്നെ ഇതേ ഇപ്പൊ അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛൻ ആക്ച്വലി വന്നത് എന്നെ കൂട്ടാനാണ്. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. സോ എല്ലാവരും ഇനിയും നമ്മളെ വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. പറവാമേ.